ഗ്രൂപ്പിൽ എൻ്റെ കൂടെ മലയാള സിനിമയുടെ പ്രാരംഭഘട്ടത്തിൽ തന്നെ പ്രവർത്തന മണ്ഡലത്തിൽ ഇറങ്ങിയിരുന്ന ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ, പൂർവ്വകാല സുഹൃത്തുക്കൾ കൂടി എത്തിയിട്ടുള്ളത് വളരെ സന്തോഷാവഹമായ കാര്യമാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് 1950കളുടെ ആദ്യ കാലഘട്ടം, 50, 51, 52, അപ്പോഴാണ് മലയാള സിനിമ കാര്യമായി മുന്നോട്ട് ഉള്ള പ്രയാണം ആരംഭിച്ചത്. അന്ന് എന്നോടൊപ്പം രംഗത്ത് വന്നവരും മലയാള സിനിമാ രംഗത്ത് വളരെയധികം കാര്യങ്ങളിൽ വ്യാപരിച്ചിരുന്നവരുമായ സുപ്രസിദ്ധരായ ശ്രീ കെ രാഘവൻ, സംഗീത സംവിധായകൻ, മലയാള ചലച്ചിത്ര ലോകത്ത് ലളിതഗാനങ്ങൾക്കൊരു പുതിയ മുഖം നൽകിയ നാടൻപാട്ടിൻ്റെ ചുവയും ഭാരതീയ സംഗീതത്തിൻ്റെ ആധുനിക വശങ്ങളും എല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു പുതിയ മുഖം നൽകിയ, ഞങ്ങളൊക്കെ രാഘവ മാഷ് എന്ന് വിളിക്കുന്ന ശ്രീ കെ രാഘവനും അന്ന് തന്നെ നിർമ്മാതാക്കളുടെയും സംവിധായകരുടെയും എല്ലാം ഉപദേശകനും സിനിമാ സംബന്ധമായ കാര്യങ്ങളിൽ ഒരു അതോറിറ്റിയുമായിരുന്ന ശ്രീ ശോഭനാ പരമേശ്വരൻ നായർ, അദ്ദേഹം പിന്നീട് വളരെ പ്രസംഗങ്ങളായ ചിത്രങ്ങൾ എടുത്തിട്ടുണ്ട്, മുറപ്പെണ്ണ്, നഗരമേ നന്ദി, അങ്ങനെ പല ചിത്രങ്ങളും എടുത്തിട്ടുണ്ട്. അതിനു മുമ്പ് തന്നെ ഞാൻ മുമ്പ് പറഞ്ഞ മാതിരി 50കളുടെ ആരംഭത്തിൽ മലയാള സിനിമ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാവരുടെയും ഒരു താവളമായിരുന്നു തൃശ്ശൂരിലുള്ള അദ്ദേഹത്തിൻ്റെ ഫോട്ടോ സ്റ്റുഡിയോ. അതാണ് ശോഭനാ സ്റ്റുഡിയോ എന്നാണ് അതിൻ്റെ പേര്. അങ്ങനെ പരമേശ്വരൻ നായർക്കും ശോഭനാ പരമേശ്വരൻ നായർ എന്ന പേര് വീണു. പലരും ഇത് കാണാത്തവരാദ്യത് ഒരു സ്ത്രീയാണോ എന്ന് വരെ ശങ്കിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പറയല്ല, ശോഭന പരമേശ്വരൻ നായർ തന്നെയാണ് അദ്ദേഹത്തിന് ഇതാണ് ഈ പേര് വരാൻ കാരണം. ആ ശോഭന സ്റ്റുഡിയോയിൽ വെച്ചാണ് 50കളുടെ ആദ്യം നീലക്കുയിലിൻ്റെ നിർമ്മാണത്തിനെ പറ്റിയുള്ള ചർച്ച നടന്നത്. മുറപ്പെണ്ണ്, നഗരമേ നന്ദി, അങ്ങനെ ഒരുപാട് ഈ എം ടി തുടങ്ങിയ സുഹൃത്തുക്കൾ വരും. കാര്യാട്ട്, രാഘവ മാസ്റ്റർ, ഞാൻ, ബഷീർ, സത്യൻ, ഇവരുടെയൊക്കെ ഒരു സങ്കേതമായിരുന്നു. അപ്പോൾ അവിടുന്ന് അനൗപചാരികമായ ചർച്ചയിൽ ആരംഭിച്ചിട്ടാണ് പല സിനിമയും എടുക്കേണ്ട തീരുമാനത്തിലെത്തുന്നത്. നിർമ്മാതാവായ ശ്രീ ടി കെ പരീക്കുട്ടി സാഹിബ്, ചന്ദ്രധാരയുടെ എപ്പോഴും അവിടെ കയറും. അപ്പോൾ ഞാൻ, നമുക്ക് ഇവരെയും കൂട്ടിയിട്ട് ഈ സ്മരണയുടെ സരണിയിലേക്ക്, സഞ്ചാരപഥത്തിലേക്ക് ഒരു തിരിച്ചുപോക്ക് നടത്താൻ ശ്രമിക്കാം. പ്രത്യേകിച്ച് ആദ്യ സംഗീതത്തിൻ്റെ കാര്യം തന്നെ ആവട്ടെ, രാഘവ മാഷെ എപ്പോഴും കിട്ടുന്ന ആളല്ല. 50കളുടെ ആദ്യത്തിൽ നമ്മൾ ഓൾ ഇന്ത്യ റേഡിയോയിൽ നിന്നാണ് ആദ്യം പരിചയപ്പെടുന്നത്, കോഴിക്കോട്ട്. 1950 ഞാൻ കോഴിക്കോട്ട് അന്ന് റേഡിയോ സ്റ്റേഷനിലൊരു പ്രൊഡ്യൂസറും ഒക്കെ ആയിട്ട് ചേർന്നപ്പോൾ രാഘവ മാഷ് ഡൽഹിയിൽ നിന്ന് മാറ്റമായി, ഡൽഹിയിലെ സ്റ്റാഫ് ആർട്ടിസ്റ്റായിരുന്നു, കോഴിക്കോട് സ്റ്റുഡിയോയിൽ ചേരുകയാണ്. അങ്ങനെ ആദ്യകാലത്ത് അവിടെ മലയാളത്തിൽ പാട്ടുകളില്ല റേഡിയോ തുടങ്ങിയപ്പോൾ. ലളിതഗാനങ്ങൾ, കീർത്തനങ്ങളൊക്കെ ഉണ്ട്, ലളിതഗാനങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ പ്രോഗ്രാം ചാർട്ട് ഔട്ട് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ കുറേ പേരുകൾ എഴുതും. ലളിതഗാനങ്ങൾ കാനന വീഥിയിൽ, 7 to 7.5 വരെ ലളിതഗാനങ്ങൾ, ഒന്നാമത്തെ ഗാനം കാനന വീഥിയിൽ, രണ്ടാമത്തെ ഗാനം പുഴ മുന്നോട്ടൊഴുകി, മൂന്നാമത്തെ ഗാനം വിരഹിണി, ഇതൊക്കെ വെച്ചുകൊണ്ട് ഈ ആദ്യത്തെ അക്ഷരം വെച്ച് പാട്ട് എഴുതി കൊടുക്കണം. കാരണം അടുത്ത 7 മണിക്കുള്ള ഇതാണ്, 6 മണിക്ക് വന്നിട്ട് ഈ 5 ടൈറ്റിൽ കൊടുത്തിട്ടാണ് ഇതാണ്. അപ്പോൾ ഈ 5 ടൈറ്റിലിൻ്റെയും ആദ്യത്തെ അക്ഷരം വെച്ചിട്ട് ഞാൻ അല്ലെങ്കിൽ വേറെ തിക്കൊഴിയും പി സി, ഞാനാണ് പാട്ടിൻ്റെ കാര്യത്തിൽ കൂടുതൽ സ്റ്റുഡിയോ പോയിരുന്ന് ധൃതിയിൽ മംഗളപത്രം എഴുതുന്ന മാതിരി ഒരു ചിലപ്പം നന്നായിട്ടും വരും. മാഷ ഇതാ ഒരു പാട്ട് എന്ന് പറഞ്ഞ് രാഘവ മാഷ എടുത്ത് സ്റ്റുഡിയോ പോയി. അപ്പോൾ ഇതെന്താ മാഷ, ഇത് എങ്ങനെ, ഏത് നടയിലും ഞാനതൊന്ന് എൻ്റെ ഇതായിട്ടുള്ള ഒരു രീതിയിലല്ല അതിനെ നട കാണിക്കാൻ വേണ്ടി പറയും. അതും 2-3 എണ്ണം വാങ്ങിച്ച് ആ സ്റ്റുഡിയോ പോകും. ഞാൻ പിന്നെ വേറെ അകത്ത് ഒരു അനൗൺസ്മെൻ്റ് എഴുതാൻ ഇങ്ങോട്ട് പോകും. കുറച്ച് കഴിയുമ്പോഴൊക്കെ സമയമായി എന്ന് ഓടി പറയും, 15 മിനിറ്റ് കഴിഞ്ഞു. ഈ 15 മിനിറ്റിനകം ഇത് 3 ഒരു മട്ടുണ്ടാക്കി അത് കുത്തിക്കുറിച്ച് രാഗമാഷ് വന്ന് ആ നോക്കാം എന്ന് പറഞ്ഞ്, ചിലപ്പോൾ തന്നെത്താൻ പാടും, അല്ലെങ്കിൽ പഠിപ്പിക്കേണ്ട ആളാണെങ്കിൽ സ്റ്റാഫ് ആർട്ടിസ്റ്റ് ലേഡീസോ അവർക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണ് വാസ്തവം പറഞ്ഞാൽ മലയാളത്തിൽ ഞങ്ങളൊക്കെ ഈ ലളിതഗാന രംഗത്ത് ആദ്യം വന്നത്. പിന്നെ അതിൻ്റെ കൂടെ 50ലാദ്യം 1-2 സിനിമയും മദ്രാസിലുള്ളപ്പോൾ ഞാൻ കുറച്ച് സിനിമ ചന്ദ്രിക മറ്റേ ചിലതിലൊക്കെ എഴുതിയിട്ടുണ്ട്. ഒരു കാര്യം മാഷേ, അതന്ന് ലൈവായിട്ട് പോകുന്നത് കൊണ്ടാണല്ലോ നമ്മൾ ഈ തിരക്കൊക്കെ പിടിച്ചത്. അതെ, അന്ന് ടേപ്പ് റെക്കോർഡിംഗ് ഇല്ല.
അതുകൊണ്ടാണ് ഈ ബദ്ധപ്പാടും. ട്യൂൺ തെറ്റി അല്ലെങ്കിൽ ഒരു മറ്റേ ലൈവായിട്ട് പോകുന്ന അവശ്രുതിയായി ഒരു അവതാളം വന്നു എന്ന് പറഞ്ഞാൽ അത് അവിടെ കിടക്കുകയുള്ളൂ. അപ്പോൾ വളരെ ഇതൊക്കെയാണെങ്കിൽ അന്നൊരുത്തെ ഒരു ത്രില്ലുണ്ട് വലിയ മാഷ. അതെ അതെ. ഇപ്പോൾ ടേപ്പിലൊക്കെ പത്രാവശ്യം നോക്കി ചെയ്യാനൊക്കെ സാധിക്കും. എന്നാലും ആ ടേപ്പ് റെക്കോർഡിംഗ് റെക്കോർഡർ ഓടിത്തുടങ്ങിയാൽ അത് കഴിയുന്നവരെയുള്ള ഒരു ത്രില്ല്, ടെലികാസ്റ്റ് ചെയ്യുമ്പോഴും അതുപോലെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുമ്പോഴും ഒക്കെ ഉള്ള ത്രില്ല് അതൊന്നും വേറെയായിരുന്നു. അത് ആ കാലഘട്ടത്തിൽ ഈ മണ്ഡലത്തിൽ പ്രവർത്തിച്ചവർക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. 50-ൽ ആദ്യമാണ് നീലക്കുയിൽ അല്ലേ? അല്ല, 52-53 ആ മലയാള സിനിമയിൽ ലളിത അവസാനമാണ്. നമ്മുടെ ആലുവയിലൊരു ക്യാമ്പൊക്കെ എടുത്തിട്ട് അവിടെ താമസിച്ച് ആലുവ ക്യാമ്പ് അങ്ങനെ. ഇപ്പൊ എനിക്ക് മാഷെ ഒരു ഇത് തോന്നുന്നു, ഈ ആലുവ പുഴ ഒരുപാട് നല്ല മലയാള സിനിമകളുടെ നിർമ്മാണത്തിന്, അതിന്റെ പാട്ടുകൾക്ക്, പാട്ട് അതിന്റെ സൃഷ്ടിക്ക് സാക്ഷ്യം പോറ്റമ്മയും പെറ്റമ്മയും ആയിട്ട്. കാരണം അതിന്റെ ഒക്കത്തല്ലേ നമ്മൾ നീലക്കുയിൽ വീട് വാടകയ്ക്ക് എടുത്ത് പേപ്പർ വർക്കിനോട് പാട്ട് ട്യൂൺ ചെയ്തു. ഉറൂബ് പി സി വന്ന് അവിടെ താമസിച്ച് ഡിസ്കഷൻ, ആ പുഴയിലെ കുളിയും ധാരാളം പാട്ടുകൾ എഴുതി, എത്രയോ പാട്ടുകൾ എഴുതിയിട്ട് അത് സെലക്ട് ചെയ്യാം എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഇത് മതി ഇത് മതി ഇല്ലെങ്കിൽ ഇത് വേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു തോട്ടക്കാട്ടുകാരൻ. അതാണ് ആ പടത്തിൽ ഇത്രയധികം മനോഹരമായ പാട്ടുകൾ വരാൻ കാരണം. ഒരു ഒരുപാട് ആളുകളെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു. നീലക്കുയിൽ മാത്രമല്ല, അല്ല രാജിച്ചൻ, നഗരമേ പരമന്റെ നഗരമേ നന്ദി, കള്ളിച്ചെല്ലമ്മ ഉറൂബ്, തിക്കൊടി വിൻസെന്റ് മാഷ് നമ്മുടെ ഡയറക്ടർ അവിടെ വന്ന് താമസിച്ചിട്ടുണ്ട്. അങ്ങനെ കുളിക്കാൻ, വാസ്തവം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ നമ്മൾ കുളിക്കാൻ പോകുമ്പോഴാണ് മിക്കവാറും പാട്ട് കായലരികത്ത് എൻ്റെ വരികൾ പെട്ടെന്ന് തോന്നിയിട്ട്. അതെ, കാരണം എല്ലാവരും കുളിക്കാൻ കുളിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു ഒരു സുന്ദരി അതിൽ നടന്നുപോയി. കായലല്ല ആലുവ പുഴയായിരുന്നു ഏതായാലും. അപ്പോൾ അത് മനസ്സിൽ കയറിയിട്ട് വന്നു എഴുതിയാണ് കായലരികത്ത് വില എറിഞ്ഞപ്പോൾ. അത് പിന്നെ അപ്പോഴും രാമാഷയ്ക്ക് കൊടുത്ത് ഉടനെ ഇങ്ങനെ അങ്ങനെയൊക്കെ നോക്കി ട്യൂൺ ചെയ്ത് കുറച്ച് കഴിഞ്ഞ് അതിൻ്റെ നോട്ട്സൊക്കെ എഴുതി മൂളിപ്പാട്ട് പാടി ശരിയാക്കി. അത് ഇത്ര വലിയ ഹിറ്റായി തീരുന്നു നമ്മൾ വിചാരിച്ചോ? കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളകിലുക്കിയ സുന്ദരി പെണ്ണു കെട്ടിനു കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണേ. അതുപോലെ തന്നെ അതുപോലെ നമ്മളെ അമ്മയെ കാണാൻ ഡിസ്കഷന് വേണ്ടിട്ട് ആലുവയിൽ പോയി താമസിച്ചു. അതില് എനിക്ക് വളരെ ഓർമ്മയുള്ള ഒരു സംഭവം എന്ന് വെച്ചാല്, അതിലെ വള്ളം തുഴയുന്ന പെൺകുട്ടി അമ്പിയുടെ അഭിനയം, അതിനൊരു ഒരു സാങ് വേണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഒരു വഞ്ചിപ്പാട്ടിന്റെ, അപ്പൊ മാഷ് അതൊന്നും വഞ്ചിപ്പാട്ടിന്റെ ഒരു ഒരു അതേ ഇതില് റിത്തത്തിലാണ് മാഷ് എഴുതിയിട്ടുള്ളത് പാട്ട്. അപ്പൊ മാഷ് അത് കിട്ടിക്കഴിഞ്ഞു, ഇത് വെറും വഞ്ചിപ്പാട്ടിന്റെ ഇതാണല്ലോ എന്ന് പറഞ്ഞിട്ട് അന്ന് വെച്ചുകൊണ്ടിരുന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ രണ്ടും കൂടെ ഇറങ്ങിയിട്ട് അവിടെ അതിൻ്റെ ടെറസിൽ അവിടെ നിൽക്കുമ്പോഴും നല്ല മൂടൽ മഞ്ഞും ഒക്കെ ആയിട്ട് പ്രഭാതം ആണ്. ആ സമയത്ത് മാഷ് വെറുതെ ഇതിങ്ങനെ മൂള, ഇതിങ്ങനെ മൂളിയിട്ട് ഒരു ഒരു വിരുത്തം മാതിരി ആ ഉണരുണരുണരുണരു എന്നിട്ട് അത് വെച്ചിട്ടാണ് ആ പാട്ട് ഉണ്ടാക്കി. ഇവരൊക്കെ പല്ല് വെച്ചതൊക്കെ റെഡിയായി വന്ന് ഈ മാഷ് ഇരുന്നിട്ട് ഹാർമോണിയം വെച്ച് ആ പാട്ട് കേൾപ്പിച്ചപ്പോൾ കോവൂര് സാറിൻ്റെ ഒക്കെ ഒരു സന്തോഷം കാണുന്നതാണ്.